ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും. കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ മൂന്ന് നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിനനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന. നാട്ടിൻപുറങ്ങളിലെ നന്മകളിലേക്ക് തുറന്നുവെച്ച കണ്ണാടിയായി. നാട്ടിൽ നടമാടുന്ന അഴിമതികൾക്ക് നേരെയുള്ള ചൂണ്ടുവിരലെ. ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റി. 9 വാർത്തകളുമായി ഇടുക്കി വിഷൻ ജനങ്ങളിൽ. നമസ്കാരം. നാട്ടുവിശേഷത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇടുക്കി ജില്ലാ ഓട്ടോ മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ AITUC നേതൃത്വത്തിൽ അടിമാലി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി ബിനുസ് കറിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ മോട്ടോർ തൊഴിലാളി മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന നിയമങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഇടുക്കി ജില്ലാ ഓട്ടോമോട്ടോർ വർക്കേഴ്സ് യൂണിയൻ AITUC നേതൃത്വത്തിൽ അടിമാലിയിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ടൌൺഷിറ്റിലെ പ്രകടനത്തിന് ശേഷം അടിമാലി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ മണ്ഡലം പ്രസിഡന്റ് MM അരിയാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി മിനൂസ് കറിയ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ മോട്ടോർ വാഹന വ്യവസായികളെ, മോട്ടോർ വാഹന തൊഴിലാളികളെ, മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നവരെ പീഡിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തെ കുത്തക മോട്ടോർ വ്യവസായ മേഖലയെ കുത്തക വിലക്കിൽ നിന്നുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. CPI പ്രവർത്തകരായ KM ഷാജി, MB തോമസ്, ബിനോയ് ജോസഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കട്ടപ്പന ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ബോധവൽക്കരണ പരിപാടി സ്വരാജ് മുരിക്കാട്ടുപടി ഗവൺമെന്റ് സ്കൂളിൽ നടന്നു. പരിപാടി കട്ടപ്പന SI EI ദേവസ്യ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം മുൻനിർത്തിയാണ് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകളും സ്വയരക്ഷയ്ക്കുള്ള പരിശീലനങ്ങളും കുട്ടികൾക്കായി നൽകുന്നത്. സ്വരാജ് മുരിക്കാട്ടുപടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം കട്ടപ്പന ജനമൈത്രി പോലീസ് സബ് ഇൻസ്പെക്ടർ EI ദേവസ്യ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ തനിച്ച് യാത്ര ചെയ്യുമ്പോഴോ തനിച്ച് പോകുന്ന ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരു അറ്റാക്ക്, ഒരു എനിമി, ഒരു ശത്രു കടന്നു വന്ന് നിങ്ങളെ എങ്ങനെ ആക്രമിക്കുന്നു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മനസാന്നിധ്യം വീണ്ടെടുത്ത് അതിനെ ശക്തിയുക്തം നമുക്കൊന്ന് പ്രതിരോധിച്ച് ആ വ്യക്തിയുടെ ആക്രമണത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ടു പോകുന്നതിന് ഉള്ള ചെറിയ ചെറിയ കൈക്രിയകൾ. കട്ടപ്പന ജനമൈത്രി പോലീസ് വനിതാ പോലീസ് ഓഫീസർ ബിന്ദു ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് K ഗിരിജാമോൾ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായ ടെസി ജോസഫ്, മിനിക്കുട്ടി രാജപ്പൻ തുടങ്ങിയവർ സ്വയരക്ഷാ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഇടുക്കി വിഷൻ കാഞ്ചിയാർ. തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ മുഖമായ കുളം നിർമ്മാണം അടിമാലി ഗ്രാമപഞ്ചായത്ത് 3 വാർഡിൽ ആരംഭിച്ചു. തൊഴിലുറപ്പ് പദ്ധതി കാർഷിക മേഖലയിൽ നിന്ന് മാറ്റി നിർമ്മാണ മേഖലയിലേക്ക് ആകുന്നതായി ഭാരവാഹികൾ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് 3 വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കുളം നിർമ്മാണം ആരംഭിച്ചു. കുളം, കാലിത്തൊഴുത്ത്, ആട്ടിങ്കോട്, കോഴിക്കോട്, കയ്യാല തുടങ്ങിയ പണികൾ നടത്തുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഓട്ടോ മോട്ടോർ തൊഴിലാളി യൂണിയൻ AITUC നേതൃത്വത്തിൽ 3 പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാഹനങ്ങൾക്കും ഉടമകൾക്കും തൊഴിലാളികൾക്കുമെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരെ CPIയുടെ നേതൃത്വത്തിൽ 3 പോസ്റ്റ് ഓഫീസിലേക്ക് ധർണ നടത്തി. രാവിലെ 3 ടൌണിൽ നിന്നും ആരംഭിച്ച ധർണ AITUC ജില്ലാ പ്രസിഡന്റ് P മുത്തുപാണ്ടി ഉദ്ഘാടനം ചെയ്തു. നാം സാധാരണ ടീ കടയിലെ വേല ചെയ്ത ഒരു തോള് ഏഴൈകൾ ഉൾപ്പെടെ അനേവരുടെ നിലമേ എനിക്ക് നന്നാക തെരിയും. നാം ആട്ചിക്ക് വന്നാൽ வெளிநாட்டிலே இருக்கக்கூடிய கருப்பு பணத்தை கொண்டு வந்து ஒவ்வொரு குடும்பத்திற்கும்
ബാങ്കിലെ അക്കൗണ്ടുകൾ തുറക്കപ്പെട്ട് പളനിമേൽ അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രവർത്തകർ ധർണയിൽ പങ്കെടുത്തു. പീരിമേട് കൊടുപകരണം അണ്ണൻ തമ്പി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. പീരിമേട് എം എൽ എ ഇ എസ് ബിജിമോളുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണം. പ്രശസ്ത ടൂറിസ്റ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളായ അണ്ണൻ തമ്പി, ശിവൻമല തുടങ്ങിയ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡ് നിർമ്മിച്ചു നൽകണമെന്ന പ്രദേശവാസികളുടെ ദീർഘകാലത്തെ ആവശ്യത്തെ തുടർന്നാണ് പീരിമേട് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചത്. ഇതിന്റെ ഭാഗമായി കൊടുവയിൽ നടന്ന യോഗത്തിൽ പീരിമേട് എം എൽ എ ഇ എസ് ബിജിമോൾ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ റോഡ് പണിയണം എന്നാവശ്യം വർഷങ്ങളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് അണ്ണൻതമ്പിമല. സാധാരണ ദുഃഖവെള്ളിയാഴ്ചയോടനുബന്ധിച്ചും ഉത്സവത്തോടനുബന്ധിച്ചുമാണ് ആളുകൾ ധാരാളമായി ഈ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ഒരു കേന്ദ്രമാണ് എങ്കിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലമാണ് പലപ്പോഴും ആളുകൾക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ അവസരമില്ലാതെ പോകുന്നത്. യോഗത്തിൽ വാർഡ് മെമ്പർ വടിവേൽ രാജ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ ദിനേശൻ, റജി തോമസ്, തോമസ് ആന്റണി, എം കെ ബാലകൃഷ്ണൻ, പരമശിവൻ, കെ പി ബേബി എന്നിവർ സംസാരിച്ചു. നിരവധി പ്രദേശവാസികളാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്. നാളെയുടെ നടത്തിപ്പുകാരായ കുട്ടികളെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കി വരുന്ന നിരവധിയായ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള ബാലസഭയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ആലോചനാ യോഗം നടന്നു. കുട്ടികളുടെ വികസിത മേഖലയിൽ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള നിരവധിയായ നേട്ടങ്ങൾ കേരളം ഇന്ന് കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ പ്രയോജനം മുഴുവൻ കുട്ടികൾക്കും ലഭ്യമാക്കുവാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇതോടൊപ്പം തന്നെ മാനസിക സമ്മർദ്ദം, ആത്മഹത്യ, മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയാണ്. ഈ സാഹചര്യത്തിൽ ഓരോ മേഖലയിലും കുട്ടികളിലെ വികസന നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിനും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് കുട്ടികളുടെ പ്രാദേശിക കൂട്ടായ്മകൾ രൂപീകരിച്ച് ബാലസഭയുടെ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. ഇത് രാജാക്കാട് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വിജയകരമായി നടപ്പിലാക്കുന്നതിനു വേണ്ടിയാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ അധ്യാപകർ, അംഗൻവാടി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആലോചനായോഗം നടത്തിയത്. രാജാക്കാട് സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. നെടുങ്കണ്ടം വീഡിയോ രാജു വിശദീകരണം നൽകി സംസാരിച്ചു. സാർവത്രികമായി മാറി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. എല്ലാ വീട്ടിലും ഉണ്ടെന്നല്ല, ഏത് പഠിപ്പുള്ളവന്റെ വീട്ടിലും സമ്പന്നന്റെ വീട്ടിലും ഏറ്റവും ഗ്രാമീണ തലത്തിലുള്ള കുട്ടികളിൽ ഇവരൊത്തുചേരുന്നത് മദ്യപിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുകൂടി നമുക്ക് സംശയം തോന്നുന്ന അവസ്ഥയിലേക്ക് സമൂഹത്തിൻ്റെ പോക്ക് ഒഴുകി ഒഴുകി പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു കുട്ടികളുടെ സമൂഹമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുക. വൈസ് പ്രസിഡന്റ് കെ പി എനിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ടീന രാജൻ, ബിന്ദു സതീശൻ, സി ഡി എസ് ചെയർപേഴ്സൺ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. തളർച്ചയില്ലാത്ത പ്രസ്ഥാനമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെന്ന് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് സംഘടനകളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ദർശനത്തിലൂടെ മുമ്പോട്ട് പോകുന്ന സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെന്നും മാരിയിൽ കൃഷ്ണൻ നായർ പറഞ്ഞു. നമുക്ക് വ്യത്യസ്തമായ കച്ചവടങ്ങൾ ഉണ്ടാവും, നമുക്ക് വലിപ്പവും ചെറുപ്പവും ഉള്ള കച്ചവടക്കാർ ഉണ്ടാവാം. അവരുടെ ശരീരപ്രകൃതിയിലാണ് പണം നിക്ഷേപം. വലിയ കച്ചവടക്കാരും ചെറിയ പൂപ്പാറ യൂണിറ്റ് പ്രസിഡന്റ് ജോയി ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ജനറൽ സെക്രട്ടറി യു എം കെ സലീം സ്വാഗതം ആശംസിച്ചു. ഇടുക്കി ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗം കെ എൻ ദിവാകരൻ, ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, കെ പി ഹസൻ, ടി ജി ശശികുമാർ, സാബു ജോസഫ്, പി ജെ ജോൺസൺ, പി വി ബേബി, പി വി ആർ വിജയൻ, സി സി മാത്യു, വി കെ മാത്യു, ലിജു വർഗീസ്, മാല ജയരാജ്, എ ജെ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ലോ അക്കാദമി വിഷയത്തിൽ പ്രതിഷേധിച്ച് എ വൈഫിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം എ ഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തിരുവനന്തപുരം ലോ അക്കാദമി പ്രിൻസിപ്പൽ രാജിവെക്കുക, ലോ അക്കാദമിയുടെ കൈവശമുള്ള അധിക ഭൂമി സർക്കാർ ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എ ഐ എസ് എഫ്, എ ഐ എഫ് പ്രവർത്തകർ നെടുങ്കണ്ടം എ ഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നെടുങ്കണ്ടം പടിഞ്ഞാറെ കവലയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് എ ഇ ഓഫീസ് പരിസരത്ത് നെടുങ്കണ്ടം പോലീസ് തടഞ്ഞു. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും പോലീസ് സമ്മതിച്ചില്ല. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അജീഷ് മുതുകുന്നേലിന്റെ അധ്യക്ഷതയിൽ കൂടി യോഗം എ ഐ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിൻസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. എ ഐ എഫ് ജില്ലാ സെക്രട്ടറി വി എസ് അഭിലാഷ് സ്വാഗതം പറഞ്ഞു. സനീഷ്, അഖിൽ, നിഷാദ്, സനീഷ്, അഭിജിത്ത് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
200 ഏക്കർ കൂമ്പൻപാറ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 50 ലക്ഷം രൂപ മുതൽമുടക്കി നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഇൻഫൻ തോമസ് നിർവഹിച്ചു. അടിമാലി 200 ഏക്കറിൽ നിന്നും കൂമ്പൻപാറയ്ക്ക് പോകുന്ന റോഡിന്റെ ടാറിങ് ഇളകി വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിനും ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ടാറിങ് ഉൾപ്പെടെയുള്ള ജോലികൾക്കായി 50 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പണിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഇൻഫന്റ് തോമസ് നിർവഹിച്ചു. എല്ലാവിധ സഹകരണവും നിങ്ങൾ കോൺട്രാക്ടർക്ക് നൽകണം. പുറത്തുനിന്നുള്ള ഒരാളല്ല, നിങ്ങളിൽ ഒരുവനാണ്, ഈ റോഡിന്റെ ഗുണഭോക്താവാണ്. വളരെ ഭംഗിയായിട്ട് അത് ചെയ്തു തീർക്കുന്നതിന് അത്യാവശ്യ നിയന്ത്രണമുള്ള സമയത്ത് ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തി സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു സഹോദരനെ പോലെ കണ്ട് ഏറ്റവും പെട്ടെന്ന് നല്ല കുറ്റമറ്റ രീതിയിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മുൻ പഞ്ചായത്ത് അംഗം കെ ജീസസ്, പഞ്ചായത്ത് അംഗം പ്രിൻസി മാത്യു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. SFI നെടുങ്കണ്ടം ഏരിയ സമ്മേളനം നടന്നു. SFI നെടുങ്കണ്ടം ഏരിയ സമ്മേളനം നെടുങ്കണ്ടത്ത് അനീഷ് രാജൻ നഗറിൽ നടന്നു. സമ്മേളനത്തിന് മുന്നോടിയായി സമ്മേളന നഗരം സമീപത്ത് ഏരിയ പ്രസിഡന്റ് സായികൃഷ്ണ പതാക ഉയർത്തുകയും തുടർന്ന് ടൗണിൽ പ്രകടനം നടത്തുകയും ചെയ്തു. നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഏരിയ പ്രസിഡന്റ് സായികൃഷ്ണ അധ്യക്ഷനായിരുന്നു. അൻസാഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. SFI ഇടുക്കി ജില്ലാ സെക്രട്ടറി ശരത് MS ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ജെയ്സൺ, ജെറിൻ, ഷിബിലി, അമൽ, ബേസിൽ, റോണി, ജെയിംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ കാമ്പസുകളിൽ നിന്നായി 100-ലധികം പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ ഇരട്ടിയാർ യൂണിറ്റ് സമ്മേളനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനിയമ്മ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 25-ാം സംസ്ഥാന സമ്മേളനം 2017 മെയ് മാസത്തിലും ജില്ലാ സമ്മേളനം ഏപ്രിൽ മാസത്തിലുമാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബ്ലോക്ക് യൂണിറ്റ് വാർഷികങ്ങൾ നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇരട്ടിയാർ യൂണിറ്റ് സമ്മേളനം നടന്നത്. ഇരട്ടിയാർക്ക് സാംസ്കാരിക നിലയത്തിൽ നടന്ന യൂണിറ്റ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനിയമ്മ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ പെൻഷൻ തുക 10,000 രൂപയാക്കുക, പെൻഷൻകാർക്ക് പ്രത്യേക ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക, പ്രായമായ പെൻഷൻകാർക്ക് അധിക നിരക്കിൽ പെൻഷൻ അനുവദിക്കുക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 4 തവണകളായി 3 വർഷം കൊണ്ട് നൽകുക എന്നീ ആവശ്യങ്ങളാണ് വിവിധ സമ്മേളനങ്ങളോടനുബന്ധിച്ച് യൂണിയൻ മുമ്പോട്ട് വയ്ക്കുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇരട്ടയാർ യൂണിറ്റ് പ്രസിഡന്റ് TV ജോസുകുട്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് CV സ്കറിയ, NK നാരായണൻ, PK തങ്കപ്പൻ, മേരി ജോർജ്, മറിയക്കുട്ടി എബ്രഹാം, വർക്കി കുളക്കാട്ടുവയലിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഇരട്ടയാർ. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ 13-ാം തീയതി ജനതാദൾ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തും. ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ധർണ പാർട്ടി ജില്ലാ പ്രസിഡന്റ് TP ജോസ് ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ സംഘടനാ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നിയോജകമണ്ഡലം കൺവെൻഷനുകൾ നടന്നു വരികയാണ്. 13-ാം തീയതി ഉടുമ്പൻചോല നിയോജകമണ്ഡലം കൺവെൻഷൻ നെടുങ്കണ്ടത്തും 28-ാം തീയതി ചെറുതോണിയിലും 5 മാർച്ച് പീരുമേട്ടിലും 12-ാം തീയതി ദേവികുളത്തും കൺവെൻഷനുകൾ നടക്കും. ഏപ്രിൽ ആദ്യവാരം സമ്പൂർണ്ണ ജില്ലാ പ്രതിനിധി സമ്മേളനം ചെറുതോണിയിൽ നടക്കും. PS നടരാജപിള്ളിയുടെ ജന്മദിനം മാർച്ച് 10 തൊടുപുഴയിൽ ആചരിക്കും. തൊടുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റായി PP അനിൽകുമാറിനെയും ദേവികുളത്ത് അസൈനാരെയും ഇടുക്കിയിൽ മിനി തോമസിനെയും ഉടുമ്പൻചോലയിൽ സക്കറിയാസ് പുരീടത്തിനെയും പീരുമേട്ടിൽ M മോഹൻദാസിനെയും തിരഞ്ഞെടുത്തതായി ഭാരവാഹികൾ പറഞ്ഞു. ജനതാദൾ സെക്കുലറിന്റെ സമ്പൂർണ്ണ ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുത്ത് അതിന്റെ ഭാഗമായി രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയാനുണ്ടാക്കിയിരിക്കുന്നു. ഒന്ന്, ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനങ്ങളും, രണ്ട്, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും നിയോജകമണ്ഡലം പ്രസിഡന്റുമാരെയും സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെയും ജില്ലാ ഭാരവാഹികളെയും പരിചയപ്പെടുത്തുന്ന ജില്ലാ പ്രസിഡന്റ് TP ജോസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടോമി തോമസ്, സണ്ണി ഇല്ലിക്കൽ, എ മോഹൻദാസ്, മിനി ജോയി, സക്കറിയാസ് പുരീടം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാവടി സെന്റ് തോമസ് LP സ്കൂൾ വാർഷികം ഫ്ലോറ 2017 നടന്നു. മാവടി സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിന്റെ 39-ാമത് വാർഷികാഘോഷമാണ് ഫ്ലോറ 2017 എന്ന പേരിൽ നടന്നത്. വാർഷികാഘോഷം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ എറണാകുളത്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ ബിബിൻ ജോസഫ് ചരളയിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ മർക്കോസ് ചിറ്റേമാരിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ജാൻസിലെറ്റ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ആൻസി രോജൻ നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് തക്കേൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ആരിസ് തോമസ്, PTA പ്രസിഡന്റ് സനീഷ് തോമസ്, സ്കൂൾ ലീഡർമാരായ ഡിയോൺ, അഞ്ജന തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൂമ്പൻപാറ മോർ ഗീവർഗി സഹതായ പള്ളിയിൽ നടത്തി വന്നിരുന്ന നിനിവേ കൺവെൻഷൻ 2-ാം ദിവസം പിന്നിട്ടു. കഷ്ടതകളും യാതനകളും പരാധീനങ്ങളും ദൈവത്തിലർപ്പിച്ച് അനുഗ്രഹം തേടിവരുന്ന കൂമ്പൻപാറ നിനിവേ കൺവെൻഷന്റെ 2-ാം ദിവസം പിന്നിട്ടു. ശ്രേഷ്ഠ കാതോലിക്ക ആബോന്മാർ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇതൊക്കെ ഇത്രയും സമയം നിരത്തി വയ്ക്കാൻ കാരണം
ദൈവത്തിന്റെ പ്രവർത്തനമാണ് ഇത്. ദൈവം ഇവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതോട് ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ഇൻഫന്റ് തോമസ് സന്നിഹിതനായിരുന്നു. ഫാദർ എൽദോസ് കൂറ്റപ്പാല കോർബിസ്കോപ്പ നേതൃത്വം നൽകി. ഫാദർ തോമസ് മാത്യുക്കോന്നി, ബ്രദർ ബേസിൽ വർഗീസ് മറക്കഞ്ചേരി എന്നിവർ വചന സന്ദേശം നൽകി. നിലവേ വോയിസിന്റെ സംഗീത വിരുന്നിലും വചനപ്രഘോഷണത്തിലും ധാരാളം വിശ്വാസികൾ പങ്കെടുത്തു. നാട്ടിൻപുറങ്ങളിലെ നന്മകളിലേക്ക് തുറന്നുവച്ച കണ്ണാടിയായി. നാട്ടിൽ നടമാടുന്ന അഴിമതികൾക്ക് നേരെയുള്ള ചൂണ്ടുവിരല്. ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റി. 9 വാർത്തകളുമായി ഇടുക്കി വിഷയം ജനങ്ങളിൽ. ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും. കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ 3 നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന.